Good morning all. Today we are discussing advantages and disadvantages of DBMS. നോക്കാം. ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തന്നിരുന്ന വർക്ക് നിങ്ങളൊക്കെ കുറേ പേര് സബ്മിറ്റ് ചെയ്തതാണ്, സബ്മിറ്റ് ചെയ്യാത്തവരുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇന്നാളിൽ പരിഗണിക്കുമ്പോൾ അതൊക്കെ നമുക്ക് നോട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. ഞാൻ ആദ്യം പറയണം. സോ നമുക്കിനിയിപ്പോൾ നോക്കാം എന്തൊക്കെയാണ് DBMS അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ്, കൺട്രോളിംഗ് ഡാറ്റ റിഡൻഡൻസി. ഡാറ്റ ഈസ് റെക്കോർഡ് ഇൻ ഓൺലി വൺ പ്ലേസ് ഇൻ ദ ഡാറ്റാ ബേസ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഡ്യൂപ്ലിക്കേറ്റഡ്. നമ്മളുടെ ഡാറ്റാ ബേസിനകത്തുള്ള ഓരോ ഡാറ്റയും യുണീക്ക് ആയിരിക്കും. അതായത് സൗണ്ട് ചെറിയ പ്രശ്നമാണ് കേട്ടോ, ക്ലിയർലി എന്നോട് പറയണം. യുണീക്ക് ആയിരിക്കും ഓരോ ഡാറ്റ. കാരണം ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഓരോ ആളുകൾക്കും യുണീക്കായിട്ടുള്ള റോൾ നമ്പറാണ് ഉണ്ടായിരിക്കുക. ഒരാൾക്കുള്ള റോൾ നമ്പർ അല്ലല്ലോ അടുത്താൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈവൻ നിങ്ങളുടെ പേരോ ഇനീഷ്യലൊക്കെ സെയിം ആയിട്ട് തോന്നുകയാണെങ്കിലും ഒരിക്കലും കൺഫ്യൂഷൻ വരില്ല, ഡ്യൂപ്ലിക്കേഷൻ വരുന്ന കേസൊന്നും വരില്ല. കാരണം എന്താണ്, നിങ്ങളെ യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു രജിസ്റ്റർ നമ്പറുണ്ട് അല്ലെങ്കിൽ റോൾ നമ്പറുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം ഡ്യൂപ്ലിക്കേഷൻ നമ്മളുടെ DBMS ഒഴിവാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കൺസെപ്റ്റുകളായാലും ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അതുപോലെ എന്ത് ഡാറ്റ നമ്മൾ DBMS സ്റ്റോർ ചെയ്യുകയാണെങ്കിലും എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കൊടുക്കും. നമ്മൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുമ്പോൾ യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കൊടുക്കും. അപ്പോൾ എന്താണ്, ഇത്തരം റിഡൻഡൻസി പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ കൺസിസ്റ്റൻസിയാണ്. ഡാറ്റ ഐറ്റം അപ്പിയേഴ്സ് ഓൺലി വൺസ് ആൻഡ് ദ അപ്ഡേറ്റഡ് വാല്യൂ ഈസ് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ടു ഓൾ യൂസേഴ്സ്. ഇപ്പോൾ നമ്മൾ ഡാറ്റ ഒരു പ്രാവശ്യം എന്ത് ചെയ്തു, ഒരു ഡാറ്റ കണ്ടു, ഇന്ന ആളുടെ നെയിം ഇങ്ങനെയാണ്, റോൾ നമ്പർ ഇങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് എപ്പോഴും സ്റ്റുഡൻസിനായിട്ടാകുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ ഈസിയാണല്ലോ എന്ന് കരുതിയിട്ടാണ് സ്റ്റുഡൻസിൻ്റെ എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണ്, ഇപ്പോൾ ഒരാളുടെ ഫോൺ നമ്പർ മാറി, അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യണം, അപ്പോൾ തന്നെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ നമ്പർ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ചേഞ്ച് എന്തെങ്കിലും അപ്ഡേഷൻ വരുത്തിയാൽ, ഫോൺ നമ്പറിൽ അപ്ഡേഷൻ വരുത്തി, അതായത് ചേഞ്ച് വരുത്തുമ്പോൾ അതെന്തായിരിക്കും, അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാവർക്കും അവൈലബിൾ ആക്കി മാറ്റും. അതാണ് ഡാറ്റ കൺസിസ്റ്റൻസി. കാരണം ഡാറ്റ കൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്താൽക്ക് അങ്ങനെയും ബാക്കിയുള്ളവർക്കൊക്കെ പഴയ ഓൾഡ് വേർഷനൊന്നും അല്ല കിട്ടുക, എല്ലാത്തിലും അപ്ഡേറ്റഡ് ആയി മാറും. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഡാറ്റ കൺസിസ്റ്റൻസിയാണ് സെക്കൻഡ് പോയിൻറ്റ്. അപ്പം നമുക്ക് തന്നെ ഇതിൻ്റെ വേറൊരു വേർഷൻ അപ്പോൾ തന്നെ ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും അവിടെ വരാം. കാരണം ഇങ്ങനെ എല്ലാവർക്കും അവൈലബിൾ ആക്കാൻ മാത്രം നമ്മൾ ടെക്നിക്കലി അല്ലെങ്കിൽ ഫിനാൻഷ്യലൊക്കെ ഒരുപാട് ക്യാഷ് ചിലവാക്കിയാലേ അതിനുള്ള സൈഡുകളൊക്കെ. ഇപ്പോൾ നെറ്റിനെ നമുക്കറിയാം, അത്രയും അമൗണ്ട് ഓഫ് നെറ്റ് യൂസ് ചെയ്താലേ ആ ചേഞ്ച് എല്ലാ സിസ്റ്റത്തിലൊക്കെ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ഡിസഡ്വാൻറ്റേജിൻ്റെ കേസിൽ നമുക്ക് ഇത് പറയാവുന്നതാണ്. പക്ഷേ അതിൻ്റെ പോസിറ്റീവ് സൈഡ് എടുത്ത് നോക്കുമ്പോൾ ഡാറ്റ കൺസിസ്റ്റൻസി, നമ്മളിത് കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കാനല്ലേ നോക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പോയിൻ്റ് ഡാറ്റ കൺസിസ്റ്റൻസി. ജലദോഷം പിടിച്ചിട്ട് സൗണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന ബുദ്ധിമുട്ടുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാനുണ്ട്. പക്ഷേ വേഗിപ്പിച്ചാൽ നമുക്ക് വെറുതെ ക്ലാസ് മിസ്സാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ്, ഡാറ്റ റിഡൻഡൻസി കൺട്രോൾ ചെയ്യും, അതായത് ഡ്യൂപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കും. നമ്മൾ യുണീക്ക് ആയിട്ടൊരു ഐഡൻറ്റിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതാണ് റിഡൻഡൻസി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഞാൻ ചേഞ്ച് ചെയ്താൽ, ഒരു ഡാറ്റയിൽ ചേഞ്ച് ചെയ്താൽ അത് എല്ലാവർക്കും അവൈലബിൾ ആണ്. ഒരിക്കലും എനിക്ക് മാത്രം അങ്ങനെ കാണും, ബാക്കിയുള്ളവർക്ക് ഓൾഡ് വേർഷൻ കാണും എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഓൺ ദ സ്പോട്ടിൽ അത് എല്ലായിടത്തും ചേഞ്ച് വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള സെറ്റപ്പൊക്കെ നമ്മൾ ഇതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിൻറ്റ്, കൺട്രോൾ ഓവർ കൺകറൻസി. ഇനി കമ്പ്യൂട്ടർ ഫയൽ ബേസ്ഡ് സിസ്റ്റം ഇൻ അപ്ഡേറ്റിംഗ് ഓൺ മേ ഓവർ റൈറ്റ് ദ വാല്യൂസ് റെക്കോർഡഡ് ബൈ ദി അതർ. അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്, നമ്മൾ ഡാറ്റ ഞാൻ ചേഞ്ച് ചെയ്യുമ്പോൾ അതെല്ലാവർക്കും ഓൺ ദി സ്പോട്ടിൽ അവൈലബിൾ ആവും. അതേപോലെ തന്നെ നമ്മൾ ഈ മൾട്ടി യൂസർ സിസ്റ്റം, ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇപ്പോൾ ഒരു ഡാറ്റയിൽ തന്നെ, ഇപ്പോൾ ഒരൊറ്റ ഏരിയ, ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് തന്നെ ഒരുപാട് പേര് അതന്നെ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരിക്കലും ചെറിയ കാര്യത്തിനൊന്നും അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ബിഗ് എമൗണ്ട് ഓഫ് ലിസ്റ്റൊക്കെ ആകുമ്പോൾ എന്താകും, ഒരുപാട് പേര് ഒറ്റ ടൈമിൽ, കാരണം ഇപ്പോൾ ഇന്ന് ഉച്ചക്ക് ഒരു മണിക്കൂറിനൊക്കെ റെഡി ആക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കമ്പനീൻ്റെ കേസിലൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യായിരിക്കും. അപ്പോൾ അത്തരം കേസിലൊക്കെ എന്ത് ചെയ്യും, ഒരാൾ ഈ ഡാറ്റ മാറ്റും, മറ്റേ ആൾ ആ ഡാറ്റ മാറ്റും, അങ്ങനെ ഒരുപാട് പേര് അറ്റ് എ ടൈമിൽ സിമിൾട്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യും, അതിൽ ആക്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഡാറ്റ സബ്ഡേറ്റ് ഇങ്ങനെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കണം, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ഇട്ട്. അപ്പോൾ അത്രയും ഓവർ റൈറ്റിംഗ് ഒക്കെ നമ്മളുടെ DBMS പോസിബിൾ ആണ്. അതായത് മൾട്ടി യൂസർ എൻവിറോൺമെൻറ്റ് ഏറ്റവും അഡ്വാൻസ്ഡ് ആക്കിയിട്ട് നമ്മളുടെ DBMS കൊണ്ടുവരാൻ കഴിയും. അതാണ് കൺട്രോൾ ഓവർ കൺകറൻസി എന്ന് പറഞ്ഞാൽ, കൺകറൻറ്റ് ഡാറ്റയിലുള്ള ചേഞ്ചസ് വരുത്തുക. അതായത് സിമുൾട്ടേനിയസ് ആയിട്ട് മൾട്ടി യൂസേഴ്സിന് വേണമെങ്കിൽ മാനേജ് ചെയ്യാം, ഈസി ആയിട്ട് തന്നെ മാനേജ് ചെയ്യാം. പിന്നെ അവിടെയും കോസ്റ്റ്ലി ഇഷ്യൂസ് ആണ്, പക്ഷേ അഡ്വാൻസ്ഡ് ആക്കി കൊണ്ടുവരുമ്പോൾ എന്തായാലും കോസ്റ്റ്ലി ആവുമല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് കൺട്രോൾ ഓവർ കൺകറൻസി. അപ്പോൾ നമ്മൾ മൾട്ടി യൂസറിൻ്റെ കേസ് വരുമ്പോൾ
ഡാറ്റ ഇങ്ങനെ അപ്ഡേഷൻസ് കൊടുക്കും. അതേപോലെ ഒരു കേസ് പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ഈവൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, അപ്പോൾ ഡാറ്റ ബേസിനകത്ത് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു സീറ്റിൽ തന്നെ ചിലപ്പോൾ രണ്ട് പേര് ട്രൈ ചെയ്യും, അവിടെ വേക്കൻ്റ് ആയി കിടക്കുന്ന ഒരു സീറ്റ് ആയിരിക്കും. പക്ഷേ ഒരിക്കലും രണ്ട് പേർക്കും കൂടെ ഒരു സീറ്റ് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അതൊരു വേറൊരു എക്സാമ്പിളാണ്. അപ്പോൾ രണ്ട് പേർക്കും കൂടെ ഒരു സീറ്റ് അസൈൻ ചെയ്ത് കൊടുത്താൽ അത് ഏറ്റവും വലിയ ഫാൾട്ടായിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യണം, കൺകറൻ്റായിട്ട് രണ്ട് പേർക്കും കൂടെ അത് അവൈലബിൾ ആക്കി കാണിക്കും. പക്ഷേ ഫസ്റ്റ് സെക്കൻഡ്സുകളുടെ നാനോ സെക്കൻഡ്സുകളുടെ ചേഞ്ചിലൊക്കെ ആയിരിക്കും ഒരാളായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ആ ആൾക്ക് അത് പ്രൊവൈഡ് ചെയ്യും, മറ്റാൾക്ക് വേറെ ചാൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അത്രയും കൺകറൻസിയൊക്കെ അവർ കൺട്രോൾ ചെയ്യും ഡി ബി എം എസ്. അപ്പോൾ അത്രയും ഇഷ്യൂസ് ഒരിക്കലും വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ആയാലും ട്രെയിനൊക്കെ ആയാലും ബുക്ക് ചെയ്യുന്നേ വരെ അങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ? ഒരു സീറ്റിന് വേണ്ടി രണ്ട് പേര് ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എന്താണ്, അത്രയും എഫക്റ്റീവായിട്ട് അത്രയും എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ദെൻ ബാക്കപ്പ് ആൻഡ് റിക്കവറി പ്രൊസീജിയേഴ്സ്. ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ദ ബാക്കപ്പ് ഡാറ്റ ആൻഡ് റീസ്റ്റോർ ഡാറ്റ ഈ റിക്വയർഡ്. നമ്മളെന്ത് ചെയ്യും, നമ്മൾ ഡാറ്റാ ബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ടാബ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് ക്രിയേറ്റ് ആവും. അതേപോലെ തന്നെ നമുക്ക് ഡാറ്റ റീസ്റ്റോർ ചെയ്യണമെങ്കിൽ അതും പോസിബിളാണ്. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, ഡാറ്റ ഇൻഡിപെൻഡൻസ്. സെപ്പറേഷൻ ഓഫ് ഡാറ്റ സ്ട്രക്ചർ ഓഫ് ഡാറ്റാ ബേസ് ഫ്രം ആപ്ലിക്കേഷൻ പ്രോഗ്രാം ദാറ്റ് യൂസ് ദ ഡാറ്റ ഈസ് കോൾഡ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. നമ്മളുടെ ഡി ബി എം എസിനകത്തൊരു പ്രത്യേകത ഉള്ളത് എന്താ വെച്ചാൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ്. അതായത് ഡാറ്റ ഒരിക്കലും വേറെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നില്ല, എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ റോള് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റേ ചില കേസിലൊക്കെ ഒന്ന് മറ്റൊന്ന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിലേ ഇതിന് സ്ഥാനമുള്ളൂ എന്നുള്ള ഇഷ്യൂസൊക്കെ വരും. പക്ഷേ നമ്മളുടെ ഡി ബി എം എസിനകത്ത് അത്തരം ഇഷ്യൂസ് ഇല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഡി ബി എം എസിലേക്ക് നമ്മൾ എത്തിയത് എന്നുള്ളതിൻ്റെ ഒരു കാരണം വരെ ഒരു പരിധിവരെ ഇത്തരം ഇൻഡിപെൻഡൻസ് ആണ്. ഡിപ്പെൻഡൻ്റ് ആയി ഡാറ്റ കീപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത്തരം ഒരു മെത്തേഡ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നോട്ട് കൺസൈസറാക്കി തന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതന്നെ ഇലാബറേറ്റ് ചെയ്ത് പറയാം. ഞാൻ പറഞ്ഞ എക്സാമ്പിളൊക്കെ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഷോർട്ടസ്റ്റേക്കുള്ള വകുപ്പൊക്കെയുണ്ട്. അപ്പോൾ വേണേ നോട്ട് ഇനിയും അങ്ങനെ എലാബറേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വെറുതെ കുറേ ഇങ്ങനത്തെ ചെറിയ ചെറിയ കൺസെപ്റ്റുകൾ കുറേ നോട്ട് എഴുതുന്നതിൽ പ്രസക്തി ഇല്ലല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് നോട്ട് നമുക്ക് ഇനി വരാൻ കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ്. ഇനി ഒരുപാടുണ്ട്, നിങ്ങളെന്നെ അസൈൻമെൻറ്റിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പക്ഷേ മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സാണ് നമ്മളിവിടെ എടുത്തു കാണിച്ചത്. കാരണം നമുക്ക് ഇനി ഒരുപാട് പല രീതിയിൽ ടൈം കോംപ്ലക്സിറ്റി കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എഴുതാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ മെയിനായിട്ടുള്ള ഈ പോയിൻ്റ് ഇൻക്ലൂഡ് ചെയ്യാതെ നിങ്ങൾ എന്തെങ്കിലും കത്തി വെച്ചിട്ടൊരു കാര്യമില്ല. പക്ഷേ ഇതാണ് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിൻറ്റ്സ്. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് എന്താണ്, ഡാറ്റ റിഡൻഡൻസി ആണ്. അതായത് ഡ്യൂപ്ലിക്കേഷൻ ഇല്ല. നമ്മൾ ഓരോ ഡാറ്റയും യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും റിഡൻഡൻസി വരില്ല. ദെൻ ഡാറ്റ കൺസിസ്റ്റൻസി ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഇപ്പോൾ ഒരാൾ വരുത്തിയാൽ അത് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എല്ലാവർക്കും അത് അവൈലബിൾ ആയിട്ട് മാറും. ഒരിക്കലും ഓരോ ടീമിന് പഴയ ഡാറ്റ മറ്റേ ടീമിന് പുതിയ ഡാറ്റ അത്തരം ഇഷ്യൂസ് ഒന്നും ഡി ബി എം എസിലില്ല. അതായത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്തില്ല. ഓക്കെ, ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ്, കൺട്രോൾ ഓവർ കൺകറൻസി. ഇതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞെന്തായിരുന്നു, ഒരു ട്രെയിൻ ടിക്കറ്റിന് വേണ്ടിയിട്ടൊക്കെ രണ്ട് പേര് ഒരു സീറ്റിന് ബുക്ക് ചെയ്യുമ്പോൾ ഇന്നേ വരെ രണ്ടാളും കൂടി ഒരു സീറ്റിന് വേണ്ടി അടിപിടി കൂടിയ സംഭവം ഉണ്ടായിട്ടില്ല. കാരണം അത്തരം കൺകറൻസിയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്, നമ്മളുടെ ഡി ബി എം എസ് ആണ്. പിന്നെ ബാക്കപ്പ് പോസിബിളാണ്, റിക്കവറി പോസിബിളാണ്, ഡാറ്റ നമുക്ക് ആവശ്യമാണെങ്കിൽ റീസ്റ്റോർ ചെയ്യാനൊക്കെ പോസിബിളാണ്. ഞാൻ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ് നമ്മുടെ ഡി ബി എം എസിൻ്റെ മെയിൻ പോയിൻറ്റ്. ഒരിക്കലും ഡാറ്റ വേറെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡി ബി എം എസ്. എന്തൊക്കെയാണ് നമ്മൾ ഡി ബി എം എസിൻ്റെ ഡിസഡ്വാൻറ്റേജ്? നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ മെയിൻ ഇഷ്യൂ കോസ്റ്റ് ആയിരിക്കും. കുറച്ച് ഫിനാൻഷ്യലി അത്യാവശ്യം ക്യാഷ് വേണ്ടി വരും ഇതിനൊക്കെ വേണ്ടിയിട്ട്. കാരണം ഓരോ സെറ്റപ്പുകൾ ഇത് വേണ്ടി ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ അത് നിലനിർത്തി കൊണ്ടുപോകാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അത്രയും കോസ്റ്റ്ലിയാണെന്നുള്ളത് ആർക്കും അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. പ്രോസസ്സർ വിത്ത് ഹൈ സ്പീഡ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് മെമ്മറി ഓഫ് ലാർജ് സൈസ് ഈസ് റിക്വയർഡ്. ഷുവറാണ്, കാരണം നമ്മൾ ഇത്രയും മൾട്ടി യൂസർ എൻവയോൺമെൻറ്റിലൊക്കെ ഡി ബി എം എസ് കൊണ്ടുവരുമ്പോൾ മസ്റ്റായിട്ടും ഹൈ സ്പീഡ് ഓഫ് ഡാറ്റ പ്രോസസ്സർ വരും. എന്നാൽ മാത്രമേ പ്രോസസ്സിംഗ് ഒക്കെ സ്മൂത്തായിട്ട് പോവുകയുള്ളൂ. കാരണം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞില്ലേ, കൺകറൻസിൻ്റെ കേസിലൊക്കെ പറഞ്ഞ പോലെ സീറ്റ് ബുക്ക് ചെയ്യുമ്പോൾ രണ്ട് പേര് ഒറ്റ സീറ്റിനെ ബുക്ക് ചെയ്യുന്നെങ്കിൽ എന്തായാലും അവിടെ നല്ലൊരു സ്പീഡ് ഓഫ് പ്രോസസ്സറൊന്നും ഇല്ലെങ്കിൽ എന്തായാലും അവിടെ ഇഷ്യൂസ് വരും. കാരണം ഒരാൾ ഇവിടെ നിന്ന് ബുക്ക് ചെയ്യുന്നത്, അപ്പോൾ ഇയാൾ നോക്കുമ്പോൾ അത് ബുക്കിംഗിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, മറ്റേ ആളെ സൈഡിലും ബുക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹൈ സ്പീഡ് ഓഫ് പ്രോസസ്സർ വേണം, ലാർജ് സൈസ് മെമ്മറി വേണം. അതാണ് ഇതിൻ്റെ കോസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് ഡാറ്റ കൺവേർഷൻ. വെരി ഡിഫിക്കൽട്ട് ആൻഡ് കോസ്റ്റ്ലി മെത്തേഡ് ടു കൺവേർട്ട് ഡാറ്റ ഓഫ് ഡാറ്റ ഫയൽ ഇൻ ടു ഡാറ്റാബേസ്.
ഡാറ്റനെ നമ്മളുടെ ഡാറ്റാബേസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട കേസൊക്കെ വരുമ്പോൾ ഇറ്റ് ഇസ് വെരി വെരി കോസ്റ്റ്ലി. നമ്മൾ ഓൾറെഡി ഡാറ്റ ഫയലിലുള്ള ഡാറ്റേനെയൊക്കെ നമ്മൾ ഡാറ്റാബേസിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. കാരണം അത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഉണ്ടായിരിക്കും, അതൊക്കെ കൂടെ ഇതൊക്കെ കൺവേർട്ട് ചെയ്യാന്നാൽ അത് ടൈമും കോംപ്ലക്സിറ്റി കൂടും, അതേപോലെ ഒരുപാട് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു വർക്കാണ് ആൻഡ് കോസ്റ്റ്ലിയാണ്. കാരണം അതിനായിട്ട് നമ്മളൊരു ജോലിക്കാരെ വെക്കേണ്ടി വരും, കാരണം അവർക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഒരുപാട് രീതിയിൽ മാത്രമല്ല ടെക്നിക്കലൊക്കെ അത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റയൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ ഡാറ്റ കൺവേർഷൻ കോസ്റ്റ്ലിയാണ്. ഓഫ് കോഴ്സ് കോസ്റ്റ്ലി ആവുമല്ലോ, കാരണം ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ കൊണ്ടുവരുമ്പോൾ അതിന് വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പുകളും അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നമ്മൾ കൊടുത്താൽ മാത്രമേ അത് യൂസറിൻ്റെ അടുത്തെത്തുമ്പോൾ അത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വേ ആയിട്ട് മാറുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കോസ്റ്റൊക്കെയാണ്, അതൊരിക്കലും നെഗറ്റീവ് എന്ന് പറയാൻ വയ്യ, കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് മാത്രം. ദെൻ കോസ്റ്റ് ഓഫ് സ്റ്റാഫ് ട്രെയിനിങ് എ ലോട്ട് ഓഫ് എമൗണ്ട് ഫോർ ട്രെയിനിങ് ഓഫ് സ്റ്റാഫ് ടു റൺ ദ DBMS. ഇത്തരം ഒരു DBMS കൊണ്ടുവരുമ്പോൾ ആദ്യം സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കണം. ആ ട്രെയിനിങ്ങിന് തന്നെ നല്ലൊരു എമൗണ്ട് പൊട്ടിക്കേണ്ടി വരും. കാരണം എന്താണ്, ഈ ആളുകൾക്ക് മുഴുവൻ ഇത് മാനേജ് ചെയ്യണം. കാരണം മൾട്ടി യൂസർ എൻവയറോൺമെൻ്റ് ആണ്, അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് യൂസ് ചെയ്യണം. ഈ ആളുകൾക്ക് ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം, കൺസെപ്റ്റുകൾ അത് എങ്ങനെ ഫങ്ഷനും ചെയ്യാൻ പഠിപ്പിക്കണം, എല്ലാം പഠിപ്പിച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇവർക്ക് അത് എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, കാരണം എന്തെങ്കിലും മണ്ടത്തരം ചെയ്ത് പോയാൽ മൊത്തം ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള സ്റ്റാഫ് ട്രെയിനിങ് കൊടുക്കണം, അതിനും കോസ്റ്റ് ഇഷ്യൂ ആണ്. അപ്പോയിൻറ്റിങ് ടെക്നിക്കൽ സ്റ്റാഫ്, ട്രെയിൻഡ് ടെക്നിക്കൽ പേഴ്സൺ സച്ച് ആസ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എക്സെട്ര റിക്വയർഡ് ടു ഹാൻഡിൽ ദി DBMS. അപ്പോൾ ഇത്തരം ഒരു DBMS സോഫ്റ്റ്വെയർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താവണം, ട്രെയിൻഡ് ടെക്നിക്കൽ പേഴ്സൺസ് വേണം, അഡ്മിനിസ്ട്രേറ്റർ വേണം, പ്രോഗ്രാമർ വേണം, ഓപ്പറേറ്റർ വേണം, അങ്ങനെ ഒരുപാട് എന്തെങ്കിലും പോസ്റ്റുകൾ വരും. അപ്പോൾ ടെക്നിക്കൽ സ്റ്റാഫിന് വേണ്ടിയുള്ള പോസ്റ്റുകളൊക്കെ വരും, പക്ഷേ അത്തരം ആളുകൾ അപ്പോയിൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർ സംബന്ധിച്ചോളം ഒരുപാട് കോസ്റ്റ്ലി ആയിട്ട് മാറും. കാരണം എന്തിനാണ് നമ്മളിങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, എന്നാലേ അതിൻ്റെ ഫങ്ഷനിങ് ഒക്കെ സ്മൂത്തായിട്ട് പോവുള്ളൂ. അപ്പോൾ സ്റ്റാഫ് മസ്റ്റാണ്, അപ്പോൾ സ്റ്റാഫിനുള്ള കോസ്റ്റും കൂടെ വരും. അങ്ങനെയൊക്കെയുള്ള റിസൾട്ടേഴ്സാണ്, അതൊക്കെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ പോസിറ്റീവ് സൈഡുകൾ നോക്കുമ്പോൾ ഇറ്റ്സ് വെരി ഗുഡ്. ഡാറ്റാബേസ് ഡാമേജ്, ഓൾ ഡാറ്റ ഈസ് ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു എ സിംഗിൾ ഡാറ്റാബേസ്. ഇഫ് ഡാറ്റാബേസ് ഇസ് ഡാമേജ് ഡ്യൂ ടു ഇലക്ട്രിക് ഫെയിലിയർ, ഡാറ്റാബേസ് കറപ്റ്റഡ് ഓൺ ദ സ്റ്റോറേജ് മീഡിയ, ദെൻ യുവർ വാല്യുബിൾ ഡാറ്റ മേ ബി ലോസ്റ്റ് ഫോർ എവർ. നമ്മളെല്ലാ ഡാറ്റയും പിടിച്ചിട്ട് ഒരു സിംഗിൾ ഡാറ്റാബേസിൽ കൊണ്ടുപോയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റാബേസ് ഡാമേജ് ആയി പോയാൽ പോലും എന്താണ്, അത് സ്റ്റോറേജ് മീഡിയ എന്നൊക്കെ അത് മിസ്സായി പോകും. അങ്ങനെയൊക്കെ ലോസ്റ്റ് നടക്കാനുള്ള, വാല്യുബിൾ ഡാറ്റയുടെ ലോസ്റ്റ് നടക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ 1% അത്രയൊക്കെ ഉള്ളൂ, അത്രയൊക്കെ അത് എന്തിനും നടക്കാവുന്ന ഒരു ഇഷ്യൂ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള പറയുന്ന ഡിസഡ്വാൻറ്റേജസൊക്കെ കോസ്റ്റാണ്. അതൊക്കെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുവരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കോസ്റ്റ് ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് കാരണം ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻസ് നമ്മൾ പിന്നെയും പിന്നെയും പറഞ്ഞതാണ്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എത്രയും കൂട്ടി ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് എഴുതിയിട്ടേ നിങ്ങളെ അഡീഷൻസ് നടത്താൻ പാടുള്ളൂ കേട്ടോ. കാരണം കത്തി വെച്ച് ചിലരൊക്കെ കൊല്ലാണ് മനുഷ്യൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പോയിൻ്റ് ആദ്യം കറക്റ്റ് ചെയ്തിരുന്നാൽ പിന്നെ ബാക്കി നിങ്ങൾ കത്തിവെപ്പാണെങ്കിലും നമുക്കൊരു ഐഡിയ കിട്ടില്ല, അറിയാം ഓക്കെ. അപ്പോൾ അഡ്വാൻസ് ഒക്കെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഈ കറക്റ്റ് പോയിൻറ്റ് ഇൻക്ലൂഡ് ചെയ്ത് അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എലാബറേറ്റ് ചെയ്ത് എഴുതാം. എന്നിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് ഒരു രണ്ട് പാരഗ്രാഫ് നിങ്ങൾക്ക് എഴുതണമെങ്കിലൊക്കെ എക്സ്ട്രാ എഴുതാം ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സ് എഴുതിയെടുക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.